ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ കാറിൻ്റെ സ്റ്റീറിംഗ് ലോക്ക് എങ്ങനെ റിലീസ് ചെയ്യാം എന്നതാണ്. നമ്മുടെ വാഹനം പഠിക്കുന്ന തുടക്കക്കാർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയാണ്. ചിലപ്പോൾ കയ്യൊന്ന് പിന്നെ ഒന്ന് ഇഗ്നിഷൻ സ്വിച്ചിൽ കീ ഇടാണ്ട് ഒന്ന് മുന്നോട്ടോ ബാക്കോട്ടോ തിരിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ലോക്കാകും. ഇത് എങ്ങനെ റിലീസ് ചെയ്യാം, അതുപോലെ തന്നെ ഇത് എന്ത് കാരണങ്ങൾ കൊണ്ട് ലോക്കാകുന്നു എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇത് റാഞ്ചി തെഫ്റ്റ് ഫീച്ചേഴ്സാണ്. നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചാവി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സ്റ്റിയറിംഗ് ലോക്ക് ഓപ്പണായി കിട്ടത്തില്ല. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ന്യൂട്രലാക്കിയിട്ട് ഇഗ്നിഷൻ സ്വിച്ചിൽ കീ ഇടാണ്ട് മുന്നോട്ട് തള്ളിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്റ്റിയറിംഗിൽ ലോക്കായി. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് പിന്നെ സോൾവ് ചെയ്യാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇപ്പോൾ കീ എൻ്റെ കയ്യിലാണുള്ളത്, ഞാൻ ഇൻസേർട്ട് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ സ്റ്റിയറിംഗ് ഇതിപ്പോൾ ഫ്രീ ആണ്. ഇതിപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ഞാൻ സ്റ്റിയറിംഗ് ഓടിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി സ്റ്റിയറിംഗ് ലോക്കായി. ഇനി ഇതെങ്ങനെ റിലീസ് ചെയ്യാം എന്നതാണ് കാണിക്കുന്നത്. ഇഗ്നിഷൻ സ്വിച്ചിൽ കീ ഇടുന്നു. കീ ഇടുന്ന ശേഷം നമ്മൾ എന്ത് ചെയ്യുക, പതുക്കെ ഇഗ്നിഷൻ കീ തിരിക്കുന്ന അതനുസരിച്ച് തന്നെ പതുക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റിയറിംഗ് വീൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ചെറിയൊരു ഷെയ്ക്ക് കൊടുക്കുക. സ്റ്റിയറിംഗ് വീല് തന്നെ റിലീസായി. ഒന്നുകൂടി കാണിക്കാം. കീ പിന്നെ കൈ പിന്നെ കീ ഇൻസേർട്ട് ചെയ്യുന്നില്ല, കയ്യിലാണുള്ളത്. ഇതിപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റിയറിംഗ് വീല് ലോക്കായി. ഇനി ഇത് റിലീസ് ചെയ്യുന്നതാണ്. പതുക്കെ കീ ഇഗ്നിഷൻ സ്വിച്ചിലോട്ട് ഇടുന്നു. പതുക്കെ ഒന്ന് ഇത് രണ്ടും ഒരേപോലെ ഒരുമിച്ച് തന്നെ ചെയ്യണം. പതുക്കെ ഒന്ന് മുന്നോട്ടോ ബാക്കോട്ടോ ഒന്ന് പതുക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുന്നോട്ട് തിരിക്കുന്നു. സ്റ്റിയറിംഗ് ലോക്കായി, സോറി സ്റ്റിയറിംഗ് റിലീസായി. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.